പമ്പയുടെ സോപാനത്തിൽ നിന്നും നീലിമലയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യ ചുവട് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിലെ വിഘ്നങ്ങൾ അകറ്റാൻ പമ്പാഗണപതിക്ക് നാളികേരം മുടച്ച ശേഷമാണ് മുന്നോട്ടുള്ള കാൽവയ്പ്. പുരാണത്തിലെ മാതംഗമല എന്ന ശൈലാദ്രിയിലേക്കുള്ള ആദ്യ കയറ്റം നീലിമലയിലേക്കാണ്. കോടമഞ്ഞിന്റെ പുതപ്പണിഞ്ഞ സഹ്യസാനുവിനെ ആവോളം ആസ്വദിച്ചുള്ള മലകയറ്റം. ചെങ്കുത്തായ നീലിമല കയറ്റം അവസാനിക്കുന്നത് അപ്പാച്ചിമേട്ടിലാണ്. ഈ മേടിന്റെ ഉത്തുംഗതയിലാണ് മാതംഗമലയ്ക്ക് ശബരിമല എന്ന പേര് നേടിക്കൊടുത്ത നീലിശബരിയുടെ പർണാശ്രമം കുടികൊണ്ടിരുന്നത് എന്ന് പുരാണങ്ങൾ പറയുന്നു. ഇവിടെ വീണ്ടും പുരാണ ചരിത്രങ്ങൾ കൂടിച്ചേരുകയാണ്. ശബരിയുടെ കഥയ്ക്ക് അയ്യപ്പനുമായിട്ടല്ല, മറിച്ച് ആദ്യകാവ്യമായ രാമായണവുമായിട്ടാണ് ബന്ധമെന്ന് പഴമക്കാർ പറഞ്ഞു വെക്കുന്നു. വായ്മൊഴി കഥകളിലും ശാസ്താംപാട്ടിലുമെല്ലാം ഈ കഥ പ്രതിപാദിക്കുന്നുണ്ട്. പുരാണത്തിലായാലും ചരിത്രത്തിലായാലും ശബരി എന്ന ശബരകന്യകയുടെ നാമത്തിൽ പ്രസിദ്ധമായി തീർന്ന ഈ മലയിലാണ് ശാസ്താക്ഷേത്രം നിലനിന്നിരുന്നത് എന്നത് അവിതർക്കിതമാണ്. ശബരിപീഠത്തിൽ നിന്നും മുന്നോട്ടുള്ള യാത്ര മരക്കൂട്ടത്തിലേക്കാണ്. ചെങ്കുത്തായ കയറ്റത്തിനൊടുവിൽ ഭക്തർക്ക് തെല്ലുന്ന് വിശ്രമിക്കാനുള്ള അഭയസ്ഥാനം കൂടിയാണ് മരക്കൂട്ടം എന്ന ഈ വിശ്രമ സങ്കേതം.